ഹലോ ഗായ്സ്, എൻ്റെ പേര് ആഗ്നസ്. ഞങ്ങളിപ്പോൾ റീസെൻ്റായിട്ട് ന്യൂസിലൻഡിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് താമസം മാറ്റിയതാണ്. ഞങ്ങൾ ആദ്യം വന്നത് മെൽബണിലാണ്. പക്ഷെ അവിടെ തിരക്കും കാര്യങ്ങളും നല്ലതാണ്. മെൽബണിൽ കാണാൻ കുറേ ഉണ്ട്, ജീവിക്കാനും ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ന്യൂസിലൻഡിലെ ഒരു കാമൻ കോയിട്ടായിട്ടുള്ള സ്ഥലത്ത് താമസിച്ചതുകൊണ്ട് അങ്ങനെ അതിൻ്റെ സ്ഥലത്തോട്ട് തന്നെ പോകണമെന്ന് ആഗ്രഹം. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ ഒരു സ്ഥലത്തിൻ്റെ ഷെപ്പേർട്ട് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് മൂവ് ചെയ്തു. ഇപ്പോൾ രണ്ടാഴ്ച ആയുള്ള ഇങ്ങോട്ട് വന്നിട്ട് അപ്പം ഞങ്ങളൊരു വീട് വാങ്ങിച്ചു. വീട് വാങ്ങിച്ചപ്പോൾ അതിന് ഇച്ചിരി സ്ഥലമൊക്കെ ഉണ്ട്, ഇച്ചിരി നല്ല ഫ്രൂട്ട് ട്രീസും മരങ്ങൾ ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ട്. ഞാൻ ഫോൺ ചെയ്ത് വീട്ടിലെല്ലാവരോടും ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞപ്പോൾ അവരോട് നിനക്കന്ന് അതിനൊരു ഇതെടുത്തിട്ട് വ്ലോഗ് ചെയ്യാൻ പാടില്ല, അപ്പോൾ എല്ലാവർക്കും കാണാമല്ലോ, ചെടികളെ കാണുമ്പോൾ സന്തോഷമില്ലാത്ത ആൾക്കാരില്ലല്ലോ. അപ്പം ഞാൻ ഓർന്നു, അപ്പോൾ എൻ്റെ ഫാമിലി ഫുൾ സപ്പോർട്ടാണ് അത് ചെയ്യാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ തുടങ്ങാട്ടെ, ഞാൻ എൻ്റെ വീട് കാണിച്ചു തരാവേ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനിങ്ങനെ നടക്കുകയാണ്. ഇത് ലെറ്റർ ബോക്സാണ്, ഇത് നമ്മുടെ ഗ്യാരേജാണ്. ഇവിടെ കുറച്ച് ചെടിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഭയങ്കര വേനലാണ് ഇവിടെ, അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ഉണങ്ങിയൊക്കെ നിൽക്കുകയാണ്. നമുക്ക് അത് റെഡിയാക്കി എടുക്കാം സ്ലോലി. അപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു കുഞ്ഞ് ഗേറ്റ് ഉണ്ട് നമുക്ക് ഫ്രണ്ട് ഡോറിൻ്റെ അങ്ങോട്ട്. അപ്പോൾ ഞാൻ ആദ്യം വീടിൻ്റെ അകം കാണിച്ചു തരാം, എന്നിട്ടാണ് ഞാൻ പുറത്തേക്ക് വന്നിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ കാണിക്കാം കേട്ടോ. സോറി, ഇത് ഫ്രണ്ട് ഡോറാണ്, ഞാനത് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഓപ്പൺ ചെയ്ത് കയറുമ്പോൾ തന്നെ കാണുന്നത് ഈ ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ കാണുന്നൊരു ഹാളാണ്. അപ്പോൾ ഇവിടെ രണ്ട് ലോഞ്ചാണ് ഉള്ളത്. അപ്പോൾ ഈ ലോഞ്ചിൽ നമ്മളൊന്നും ഇപ്പോൾ പ്ലാൻ ചെയ്തില്ല. അപ്പോൾ സാധനം പിള്ളേരുടെ സാധനങ്ങളൊക്കെ ഒന്ന് വെച്ചു, എന്നല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമാണ്. അത് ഇതാട്ടോ, മാസ്റ്റർ അത്യാവശ്യം സ്പേസ് ഉണ്ട് നമുക്ക്, അത്യാവശ്യം അധികം ഉണ്ട്. ഇപ്പം ഇത്ര ഒന്നും വേണ്ടേ, ഇതിൻ്റെ ചെറുതിലും നമ്മൾ ജീവിച്ചതാണ്. പക്ഷേ ഇതിപ്പോൾ അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇവിടെ കബേർഡ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഷവറും ടോയ്ലറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട്. പിന്നെ ആണെങ്കിൽ ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്. ഇപ്പോൾ അത്യാവശ്യം ഇവിടെ എല്ലാ തുണിയെല്ലാം ഞാൻ അടുക്കി പുറക്കിയൊക്കെ വെച്ചേക്കും കേട്ടോ. അത് ഇനി പിന്നെ ഞാൻ ചെന്ന് നമുക്കൊരു നേരെ ഒരു ഹോളാണ്. ഇപ്പം മെയിൻ ഡോറിൽ നിന്ന് നേരെ അങ്ങോട്ട് ഹോളാണ്. ഇവിടെ ഓപ്പൺ കിച്ചൺ പ്ലാനാണ്. അപ്പോൾ ഇത് കിച്ചനാണ്. ഈ നേരെ തന്നെ ഓപ്പോസിറ്റ് നമുക്കിവിടെ ഡൈനിങ് ഏരിയയും ലോഞ്ചും കൂടിയിട്ടാണ്. അപ്പോൾ കിച്ചൻ ഇതാണ്, ഓപ്പൺ കിച്ചൺ ഏരിയ ആയതുകൊണ്ട്. പിന്നെ കിച്ചൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂടി പോകുമ്പോൾ ഇവിടെ കബേർഡ്സൊക്കെ ഉണ്ട്, നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് ഒരു ചെറിയ ഒരു ഇതുപോലെ ഉണ്ട് വോക്കിംഗ്, നമുക്ക് കബേർഡ്സ് അത്യാവശ്യം പ്ലെൻറ്റി സ്റ്റോറേജ് ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് പ്ലെൻറ്റി ആയിട്ടുള്ള സ്റ്റോറേജ് ഉണ്ട്. പിന്നെ ഇവിടെ വാഷ് ഏരിയ ആണ്, വാഷിംഗ് മെഷീൻ അങ്ങനെ. ഇത് ഗ്യാരേജിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഡോറാണ് നമ്മുടെ വീട്ടിലകത്തേക്ക്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കിച്ചൻ്റെ ഈ സൈഡിൽ കൂടി നമുക്കിപ്പം പുറത്തേക്ക് പോകാം അങ്ങനെ. പിന്നെ ഇപ്പം ഞാൻ ഇനിയിപ്പോൾ കിച്ചൻ്റെ അങ്ങോട്ട് തന്നെ പോവാണ്. ഇപ്പം കിച്ചൻ ഇങ്ങോട്ട് പോയി ഞാനിവിടെ ഒന്ന് ശരിക്കും കാണിച്ചു തരാം. കിച്ചൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടി പോകുമ്പോഴാണ് പിന്നെ രണ്ട് ബെഡ്റൂം ഉള്ളത്. അപ്പോൾ ആദ്യത്തെ ബെഡ്റൂം എൻ്റെ രണ്ട് മക്കള് ഐ മീൻസ് ബോയ്സിൻ്റെ ബെഡ്റൂമാണ്. എൻ്റെ ഫ്രണ്ട് ഉണ്ട് അവിടെ, അവർ കളിക്കുകയാണ്. സി ഇതാണ് അവർക്ക് ഇച്ചിരി ആവശ്യമുള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടെ എക്സ്ട്രാ ബെഡ്റൂമാണ്. അപ്പം ഒന്നും ചെയ്തില്ല, ഉള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യം ഇവിടെയൊക്കെ ചവർ പോലെ ഇട്ട്. പിന്നെ ഇപ്പോൾ മോൾക്ക് കളിക്കാൻ ഉള്ള ഒരു സ്പേസും കൂടി അവിടെ ചെയ്തതാക്കിയിട്ട്. പിന്നെ ഇതന്നെ ജനറലായിട്ടുള്ള ഒരു നമ്മുടെ ബാത്റൂം ടോയ്ലറ്റ് മീൻസ് ഇതും കൂടിയാണ്. പിന്നെ ആണെങ്കിൽ ഇവിടെ ഒരു സെപ്പറേറ്റ് ടോയ്ലറ്റ് ഉണ്ട്, സെപ്പറേറ്റ് ടോയ്ലറ്റ് ആയിട്ട്. പിന്നെ ഇങ്ങനെ നമ്മൾ നേരെ പോവുകയാണെങ്കിൽ ഇപ്പം നമുക്കൊരു പ്രാർത്ഥനാ മുറി എന്നുള്ള ഇതല്ല, അപ്പോൾ നമ്മളെപ്പോഴും സ്ഥലം സ്പെൻഡ് ചെയ്യണം ഇവിടെയാണ്. അപ്പോൾ ഈശോ ഇവിടെ തന്നെയാണ് നമുക്ക് പ്രാർത്ഥന. അപ്പോൾ ഈശോയുടെ രൂപം അവിടെ വെച്ചിട്ട് ഞങ്ങൾ താഴെ നമുക്ക് സ്റ്റാൻഡ് ഒന്നും പിടിപ്പിച്ചിട്ടില്ല തൽക്കാലം. അപ്പോൾ ഇവിടെ തന്നെ നമ്മളിതെല്ലാം കുരിശ് വരയ്ക്കാനും എല്ലാം ഇവിടെ തന്നെ നമ്മൾ ചെയ്തു. അപ്പോൾ ഇതാണെങ്കിൽ ലോഞ്ചാണ്. നമ്മൾ ചെറിയ നമ്മൾ ഓൾറെഡി മെൽബണിലുണ്ടായിരുന്ന എല്ലാ ഫർണിച്ചറും അങ്ങനെ തന്നെ ഇങ്ങോട്ട് മൂവ് ചെയ്താണ്. അപ്പോൾ നമ്മൾ ടി വി സെറ്റ് ഇവിടെ തന്നെ. ഞങ്ങൾ കൂടുതലായും സ്പെൻഡ് ചെയ്യണത് ഈ ഏരിയ തന്നെയാണ്. കിടക്കാൻ നേരം മാത്രമാണ് ബെഡ്റൂമിലോട്ടൊക്കെ പോകുകയെന്ന് വെച്ചാൽ. പിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് വെച്ചാൽ ഞാൻ ഇനി പുറത്തെ കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. പുറത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം ഞാൻ മെയിൻ ഫ്രണ്ടിലോട്ട് തന്നെ പോകണം, എങ്കിൽ മാത്രമാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. അത് ഞാനിവിടെ ഒരു ചെറിയ ഗേറ്റ് ഉണ്ട്, നമുക്ക് ചെറിയൊരു ഇത് ജസ്റ്റ് ഒരു പ്രൈവസി ഇതാണ് കൂടിയാണ്. അപ്പം കാണിച്ചു തരാം. അപ്പം ഞാനിപ്പോൾ തുടങ്ങിയടുത്ത് തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോറ്. അപ്പോൾ ഇവിടെ ഉള്ള ഇതെല്ലാം റോസ് ചെടികളാട്ടോ, ഇതെല്ലാം. അന്നപ്പോൾ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഇപ്പോൾ അതെല്ലാം കൊഴിയേണ്ട സമയമൊക്കെ ആയി വരുന്നുണ്ട്. ഇതെല്ലാം ഈ എല്ലാ എൻ്റിലൂടെയും ഫ്രണ്ട്സിൻ്റെ എൻ്റിലൂടെയും വെച്ചേക്കുന്ന റോസാണ്. പല കളർ, എന്തൊക്കെ കളറാണെന്ന് എനിക്ക് നമുക്കൊരു ഐഡിയ ഇല്ല. ഇനിയിപ്പോൾ ഉണ്ടാകുമ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ഇടാം പൂക്കുണ്ടാകുന്ന സമയത്ത്.
അപ്പം കാണാൻ പറ്റും. ഇപ്പം ഇവിടെ ഒരു വലിയ മരം നിൽക്കുന്നുണ്ട്. ഈ മരം എന്താ വെച്ചാൽ പോമഗ്രാനൈറ്റാണ് കേട്ടോ. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇതിൻ്റെ മരം കാണുന്നത്. സാധനം വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടെന്നല്ലാതെ ഇതിൻ്റെ മരമായിട്ട് ഇങ്ങനെ കായൊക്കെ ആയിട്ട് കാണുന്നത് ഇത് ആദ്യമായിട്ടാണ്. അപ്പം ഇവിടെ ഉണ്ട്, നന്നായിട്ട് ഉണ്ടാക്കി കിടക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പിന്നെ ഇത്ര നല്ല വെയിലുള്ള ദിവസമായതുകൊണ്ട് കൊള്ളാം കൂടെ ഒക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. സി ഉണ്ടോ? അപ്പോൾ ഇത് പറയണത് നന്നായിട്ട് റെഡ് കളറാകുമ്പോഴാണ് നമ്മൾ പറിക്കുക. എന്നാൽ മാത്രമല്ല, ഞങ്ങൾ ഒരെണ്ണം പറിച്ചു, പക്ഷേ അതിന് ഇച്ചിരി പുളിപ്പാണ്, കഴിക്കാൻ പറ്റില്ല. അപ്പം പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴേക്കും നമുക്ക് ഇച്ചിരി ഓപ്പൺ സ്പേസ് ഉണ്ടാവും. നട്ട് എന്തൊക്കെ നടാൻ വേണ്ടിയുള്ളതാണ്. ഇത് ആപ്പിൾ ട്രീ ആണ് കേട്ടോ. എൻ്റെ അത് ആപ്പിൾ ഉണ്ടെങ്കിൽ പക്ഷേ ഇല്ലെങ്കിൽ കേടായി പോകേണ്ടത്. ഇവിടെ ആപ്പിളൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ. സി ഉണ്ടോ? പിന്നെ ഇങ്ങനെ വരുമ്പോഴേക്കും ഇത് പാഷൻ ഫ്രൂട്ടാണ്. അതിൻ്റെ അകത്ത് ഉണ്ട്, ഇടക്കിടക്കൊക്കെ ഉണ്ട് പാഷൻ ഫ്രൂട്ട് കിടക്കേണ്ടത്. അത് നന്നായിട്ട് ഉണ്ടാകുമ്പോൾ ഞാൻ അത് വീഡിയോയിൽ ഇടാം. സി ഇവിടെ ഒരെണ്ണമുണ്ട് കണ്ടോ, പാഷൻ ഫ്രൂട്ടാണ്, വയലറ്റ് കളറിലാണ്. പിന്നെ ഇതെന്താന്ന് വെച്ചാൽ ഈ ഇത് മരം കണ്ടോ, ഇത് കറിവേപ്പാട്ടോ. കറിവേപ്പാണ്, ഞങ്ങൾക്ക് പുറത്തുനിന്ന് കറിവേപ്പ് ഇപ്പം തൽക്കാലം മേടിക്കണ്ട, അത്യാവശ്യം തന്നെ ഉണ്ട്. ഇതെല്ലാം പാഷൻ ഫ്രൂട്ടാണ് ഈ നിൽക്കുന്നത്. ഇതിങ്ങനെ ഞാനിങ്ങനെ സൈഡ് വഴി വ്യൂ കാണിച്ചു തരാം. സി പിന്നെ ഇതാണ് നമ്മുടെ ചീര, ചുമന്ന ചീര. ഞങ്ങൾ രണ്ട് പ്രാവശ്യം കറിയൊക്കെ വെച്ചിട്ട് അടുത്ത് ഇല തണ്ട് ഒത്തിരി മൂത്ത് പോയി, എന്നാലേ ഇല വെച്ച് കറി വെച്ചു. പിന്നെ ഇവിടെ പിന്നെയും റോസ് തുടങ്ങുകയാണ്. ഈ എഡ്ജസിലൂടെ എല്ലാം റോസാണ്. ഇത് എന്ത് മരാന്ന് എനിക്കറിയില്ല, എൻ്റെ അതൊരു കായ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ മരം അത് എന്താണെന്ന് എനിക്കത് ഇപ്പോഴും ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇനി അത് അറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ പറയാം. അതുപോലെ ഇതും എന്താണെന്നറിയില്ല, ഇതൊരു തണൽ മരമാണ്. അതുണ്ട് പുറത്തൊക്കെ നിൽക്കുന്നുണ്ടെന്ന്, അപ്പോൾ അങ്ങനെ അറിയാം. ഇതും എന്ത് മരമാണെന്ന് ഒരു ഐഡിയ ഇല്ല. ഇനിയുള്ളതാണ് നമ്മുടെ നാരങ്ങ. നാരങ്ങ ഞാൻ കാണിച്ചാൽ ചെറുതാട്ടോ, ചെടി ചെറുതാണെങ്കിലും. സി നാരങ്ങ ഉണ്ടായി കിടക്കണുണ്ടോ, ഇടയ്ക്കുണ്ട്, ഉള്ളിലൊക്കെ കുഞ്ഞിതാണെങ്കിലും ഉണ്ടായി കിടക്കുന്നുണ്ട്. നാരങ്ങ ചെറിയതാണ് കണ്ടോ, ചെടി ചെറുതാണ്, പക്ഷേ ഇന്നത്തെ സാധനങ്ങളുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇത് പിയറാണ്, സബർജിലില്ലേ നാട്ടിലെ ആ സബർജില്, ആ സെയിം സാധനമാണ്. അപ്പോൾ ഇത് ഉണ്ടായി കിടക്കുന്നുണ്ട് ഇവിടെയൊക്കെ. സി ഉണ്ടായി കിടക്കുന്നുണ്ട്, മേളിലൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട്. കുറേയൊക്കെ ചീത്തയായിട്ടുണ്ട് ഇപ്പം ചൂടും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഇത് ഇവിടെയൊക്കെ ഉണ്ട് കണ്ടോ, സബർജിലാണ്. പിന്നെ ഇവിടെയൊക്കെ ഉണ്ടോ റോസാണ്, ഇതൊക്കെ ഈ റോസ്. ഇതൊക്കെ ഞാനിപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങൾ വെട്ടിയും പിന്നെ ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ചേക്കാണ്, കാരണം അപ്പുറത്തേലോട്ടൊക്കെ പോകണം. അപ്പം എല്ലാം വെട്ടി ഒതുക്കി വെച്ചേക്കാണ്. അതുപോലെ ഇതും കാണാറില്ല, പറയായിരിക്കും ഇത് എന്താണെന്ന്, പക്ഷേ എനിക്കറിയില്ല. അപ്പോൾ അത് അറിഞ്ഞു കഴിയുമ്പം ഞാൻ പറയാം. ഇനി ഇത് തന്നെ ആപ്പിളാട്ടോ, ഇവിടെ ആപ്പിളാണ്, എൻ്റെ കുഞ്ഞ ആപ്പിളാണ്. സി സി ഹിയോൾ, ഇവിടെയൊക്കെ ഉണ്ട് ആപ്പിള്. അതുപോലെ ഇതും ഒരു ഫ്രൂട്ടാണ് കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞത്. അതും നല്ല സ്വീറ്റായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്, പക്ഷേ അത് ഉണ്ടാക്കും, ഉണ്ടായി കഴിയുമ്പോൾ അറിയിക്കാം. ഇതെന്ന് പറഞ്ഞാൽ പ്ലമ്മാണ്. സി പ്ലം ഉണ്ടായി കിടക്കുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ ഉണ്ട് നിറച്ചും. അതും ഇതുപോലെ സി കണ്ടോ, പ്ലമ്മാണ്. ഇത് ഇച്ചിരി വലിയ മരം കേട്ടോ, പ്ലം ഇച്ചിരി വലിയ മരമാണ്. പിന്നെ ഇങ്ങോട്ടുണ്ട് ഈ അറ്റം മുതൽ അങ്ങോട്ട് റോസാണ്. ഇതെല്ലാം പടർത്തിയും അല്ലാതെയും ചെടി പോലെയും ഇതൊക്കെ വെച്ചേക്കണം. പിന്നെ ഇവിടെ നല്ലൊരു കോഴിക്കൂടാണ്, പക്ഷേ കോഴിയൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ ഞാൻ നമുക്ക് സാവധാനം, അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ചിന്തിച്ചിട്ടില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മഴവെള്ള സംഭരണിയാണ്. ഒരു ലിറ്റർ മീൻസ് എത്രയാണെന്നറിയില്ല, എത്ര എത്ര ലിറ്ററിൻ്റെയാണെന്ന് അറിയില്ല, പക്ഷേ അതുണ്ട്. ഇത് നമ്മുടെ എന്താണ് കറ്റാർവാഴ, അതാണ്. ഇത് പിന്നെ റോസ് വളർത്തിയിട്ടുണ്ട്. ഇതൊരു ചെറിയ ചെടി ഉണ്ടോ ഇത്, ഇതെന്താണെന്നറിയില്ല. ഇതിൽ ഞങ്ങൾ വന്നപ്പോൾ എന്ത് കായൊക്കെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്താ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? സി ഇതുണ്ടോ, അറിയില്ലായിരുന്നു എന്താന്ന്. ഞങ്ങൾ പിന്നെ ഒരു ദിവസം പൊട്ടിച്ചു നോക്കിയപ്പോൾ അത് ബദാമാണ്. അപ്പോൾ അതിൻ്റെ മരമൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഇതും പ്ലമ്മാന്ന് തോന്നുന്നു. ഇവിടെ പിന്നെ പോമഗ്രാൻ്റെ വേറെ ഒരു കുഞ്ഞ് പോമഗ്രാൻസ് ഉണ്ടാണ് അതിനകത്ത്. കുഞ്ഞ് ചെടിയുമാണ് അത്, ചെടിയും ചെറുതാണ്. അപ്പം അങ്ങനെ പിന്നെ ഇവിടെ ഒരെണ്ണമുണ്ട്, അത് നാരങ്ങ കേട്ടോ. നാരങ്ങയാണ്, അതുണ്ടായിട്ടില്ല. അപ്പോൾ അതുണ്ടായി കഴിയുമ്പോൾ പറയാം. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇനിയും കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്. ആ പിന്നെ ഒരു വേറൊരു നമുക്ക് സന്തോഷം തോന്നുന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ്, അതൊരു ഊഞ്ഞാലുണ്ട്. ഇത് വള്ളിപ്പടർന്ന് നമ്മുടെ ലില്ലിയാണ്, നമ്മുടെ നാട്ടിൽ സൂചി മുല്ല എന്നൊക്കെ പറയില്ലേ, മുല്ല അതാണ്. കണ്ടിട്ട് പൂവ് ഉണ്ടായി കണ്ടിട്ടില്ല, പക്ഷേ ഉണ്ടാക്കുമ്പോൾ പറയാം. പിന്നെ ഇവിടെ നമുക്ക് ഗ്രേപ്സാണത്, മുന്തിരി കേട്ടോ. മുന്തിരിത ഇവിടെ കുറച്ചുണ്ടായിട്ടുണ്ട്, ബ്രൗൺ കളറല്ല റെഡ് മുന്തിരിയാണ്. പിന്നെ ഇതൊക്കെ എന്തോ സ്പൈസാണ്. പിന്നെ ഇത് ലാവൻഡർ ആണ് ഈ നിൽക്കണത്.
ലാവൻഡർ ഉണ്ടായിട്ടില്ല. ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്കാട്ടോ. ഇതൊക്കെ ഇങ്ങനെ മേളിൽ കൂടി ഇത് പടർത്തേക്കാണ് നമ്മുടെ മുന്തിരി. പിന്നെ ഇവിടെ എങ്കിലിക്കട്ടോ എൻ്റെ ബോയ്സൊക്കെ ഇരിക്കുന്നവരൊക്കെ ഞാൻ പിന്നെ പരിചയപ്പെടുത്തി തരാവോ. പിന്നെ ഇവിടെ ഉണ്ട് ഇതും ഓറഞ്ച് നാരങ്ങയാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഓറഞ്ച് ആയിരിക്കും ഉണ്ടായിട്ടില്ല. എൻ്റെ മുള്ളൊക്കെ ഭയങ്കര ഷാർപ്പാണ്. ഇത് കണ്ടോ, ഇത് മുള്ളാണ്. ഇത് കൊണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇതും പ്ലമ്മാന്ന് തോന്നുന്നു. ഇവിടെ മരം നിൽക്കുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് മുളകാണ് നിൽക്കണത്. മുളകുണ്ട്, അപ്പുറത്തുണ്ട് മുളക്. ഇതൊക്കെ ഉണ്ടോ, മുളകാണ് ഉണ്ടായി നിൽക്കണത്. പിന്നെ ഉള്ളൊരു സച്ച സംഭവം ഇതാണ് വാഴ. ഇവിടെ ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടില്ല. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാണ് സന്തോഷമായി കണ്ടപ്പം. അപ്പോൾ അതിനൊക്കെ നമ്മൾ നോക്കി നടത്തണം, അതാണ് ഇന്നത്തെ പണി. പിന്നെ ഇവിടെ നിന്ന് ചെറി ടൊമാറ്റോ ഉണ്ട്. ചെറി ടൊമാറ്റോ ഇതുണ്ട്, ഉണ്ടാക്കണം സാലഡിലൊന്നൊക്കെ വെറുതെ എടുത്ത് കഴിക്കാം. അതെ, നല്ല മീൻസ് സാലഡിലാണ് മെയിനായിട്ടുള്ളത്, വെറുതെ കഴിക്കാനും ഇതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ ഈ സന്തോഷം ഞങ്ങൾക്ക് തോന്നിയപ്പം, മറ്റുള്ളവർ ഫ്രണ്ട് ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും തോന്നിയപ്പം, അന്നത് നിങ്ങളെല്ലാവരായിട്ടും ഒന്ന് പങ്കുവയ്ക്കാമെന്ന് ഓർത്ത്. നമ്മുടെ വീട്ടിൽ ഇതൊക്കെ ഉണ്ടാകണം എന്നാൽ എനിക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമായിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹിച്ച് ഇപ്പം ഇങ്ങനൊരു സംഭവം. അപ്പോൾ എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളിലേക്കും തരാണ്. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വ്ലോഗ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനം വേണം. എൻ്റെ ഫാമിലി ഒഫ്കോഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇവിടെ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ എക്സ്പ്ലോറൊന്നും ചെയ്യില്ല. അപ്പോൾ പതിയെ പതിയെ പുറത്തേക്കൊന്നൊക്കെ ഇറങ്ങി, ഇപ്പോൾ ജോലി തിരക്കും അങ്ങനെയൊക്കെ ഉണ്ട്, ഒരു ഓഫ് കിട്ടാൻ വേണ്ടി കാത്തിരുന്ന് ഇപ്പോൾ ചെയ്തതാണ്. അപ്പോൾ ഇനിയും ചെറിയ ചെറിയ ഇതുപോലത്തുള്ള ഇതൊക്കെ ആയിട്ട് ഞങ്ങളുടെ സന്തോഷം നിങ്ങളിലേക്ക് ഞങ്ങൾ തരാണ്. അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നല്ല ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും.